ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബാക്ക് ബെഞ്ച് കപ്പിൾ വൺസ് അഗൈൻ. അപ്പൊ നമ്മളിന്നൊരു സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. പക്ഷേ നല്ല മഴയാണ്, നമ്മുടെ ഏരിയയിലൊന്നും കറണ്ട് ഇല്ല. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ പോയാലും കറണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ട് നമ്മള് മഴയത്ത് കാറിൽ തന്നെ നിന്ന് പറയുകയാണ്. അപ്പൊ നമ്മൾ കണ്ടിട്ട് വന്ന സിനിമ ഒരു മൂന്നാല് ദിവസമായി. ജയ ജയ ജയഹേ എന്നുള്ള ആ സിനിമയാണ് കണ്ടിട്ട് വന്നത്. അപ്പോൾ ഓൺ ദ വേ വീട്ടിലേക്കാണ്. അപ്പൊ എങ്ങനെയുണ്ടമ്മ സിനിമ? നൂൽപുട്ട് പിഴിയലാണ്, അമ്മായിയമ്മമാര് നൂൽപുട്ട് പിഴിയുന്നത് കടലക്കറിയും. സംഗതി മൊത്തം കോമഡിയാണ്. എന്താണ് ഇപ്പൊ പറഞ്ഞൊരു കാര്യം എന്താ, സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. മൊത്തത്തിൽ അടിപൊളി, നല്ല കോമഡി ആയിട്ട് ഫാമിലി ആയിട്ട് കുറെ നേരം ചിരിക്കണം എന്നുണ്ടെങ്കിൽ പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ലോജിക് ഒന്നും നോക്കരുത്, കഥ എന്നുള്ള കാര്യങ്ങളും അങ്ങനെ വലിയ ഇതല്ല. ഫുൾ കോമഡി ത്രൂ ഔട്ട്, പടം തുടങ്ങി അവസാനം വരെയും അങ്ങനെ ചിരിച്ചോണ്ടേ ഇരിക്കുക, എല്ലാ സീനിലും ചിരിച്ചോണ്ടേ ഇരിക്കുക. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ, എസ്പെഷ്യലി ബേസിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് എനിക്ക് പേഴ്സണലി നായിക ഒരു ഫീമെയിൽ ഓറിയന്റഡ് സബ്ജക്ട് ആണ്, പക്ഷെ നായകനെയാണ് കുറച്ചുകൂടി നമുക്ക് ഒരു ഒരു കൊഞ്ചല് തോന്നിക്കുക. ഫാമിലി ആയിട്ട് പോയി കാണാം. കുറെ ദിവസങ്ങൾക്ക് ശേഷം എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്ക്, സ്ത്രീകൾക്കൊക്കെ നല്ലോണം നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും, നമ്മുടെ ഫാമിലിയിലൊക്കെ നടക്കുന്ന പോലെ ഒരു കുടുംബത്തിലെ കഥ അതാണ്. ഒരു കുടുംബത്തില് സാധാരണ നടക്കുന്ന രീതിയിലുള്ള ഒരു കഥ, നല്ല രസത്തിൽ, നല്ല കോമഡി ആയിട്ട്, നല്ല രസത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ അവസാനം വരെയും ക്ലൈമാക്സില്, അതെ ക്ലൈമാക്സ് വരെയും ഒരേ ചിരിയായിരുന്നു, ചിരിയോട് ചിരിയായിരുന്നു. അപ്പോ ഫാമിലി ആയിട്ട് കുട്ടികളുടെയും കുടുംബമൊക്കെ ആയിട്ട് പോയി വിശ്വസിച്ച് കാണാൻ പറ്റുന്ന രീതിയിലുള്ള, തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന രീതിയിൽ ഇതുപോലുള്ള സിനിമകളൊക്കെ സപ്പോർട്ട് ചെയ്യുക. വളരെ ചെറിയ ബജറ്റിൽ ഒരുക്കിയിട്ടുള്ള നല്ല ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഇത്രയും ഫാമിലി ആയിട്ട് ഇരുന്ന് ചിരിച്ച് കളിച്ച് വരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു, കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചുകൂടി എല്ലാവരും അറിഞ്ഞ് എല്ലാവരും കൂടി വന്ന്, നമ്മളൊക്കെ പോയിരുന്ന തിയേറ്ററിൽ നാലാമത്തെ ദിവസമാണ്, നാലാമത്തെ അഞ്ചാമത്തെ ദിവസമാണെന്ന്. പക്ഷെ എന്നാലും ഹാഫ് എക്യുപ്മെന്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട ഒരു സിനിമയാണ്. എല്ലാം കൊണ്ടും നല്ല സിനിമ. ആ അതെ, ക്ലൈമാക്സ് കുറച്ച്, ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ കുറച്ചൊരു ഒരു കുറച്ച് ഓവറല്ലേ എന്നൊക്കെ തോന്നാം. എന്നാൽ പോലും നല്ല രീതിയിൽ ഫാമിലി ആയിട്ട് ചിരിച്ച് 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 ത്രൂ ഔട്ട് കാണേണ്ട ഒരു സിനിമയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കണ്ടോ, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ചിരിയോട് കൂടിയിട്ടുള്ള ഒരു പടം കാണാം, ഫാമിലി പടം കാണാം. അപ്പൊ അതാണ് നമ്മുടെ ജയ ജയ ജയഹേക്കുള്ള റിവ്യൂ. ഫാമിലി കുറെ നല്ല 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 ഇവന്റ്സ് ഉള്ള നല്ലൊരു സിനിമയാണ്. എന്തായാലും മിസ് ചെയ്യരുത്, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കാണുക. നല്ല നമ്മള് മഴയാണ് ഇപ്പൊ, നമ്മുടെ നല്ല അടിപൊളി മഴയോടെ കൂടി കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് പുറത്തു നോക്കുമ്പോൾ അറിയാം നല്ല മഴയോടെ ഇരിക്കുകയാണ്. നമ്മുടെ ഏരിയയിൽ ഒന്നും കറണ്ട് ഇല്ല, അപ്പൊ വീട്ടിൽ പോയാലും കറണ്ടൊക്കെ, ലൈറ്റൊക്കെ സെറ്റപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്തായാലും നമ്മൾ കണ്ട ഒരു മൂഡില് ഓൺ ദ വേയിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോകാം എന്ന് കരുതി. ഈ ഒരു പുതിയ സെറ്റപ്പ് കാറിനുള്ളിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ഷോ ആണ് എപ്പോഴും കാണുക. നമ്മൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം, ഫസ്റ്റ് ഷോസ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ വീടിന് മുമ്പിലാണ് നമ്മൾ റിവ്യൂ പറയാറ്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ ആക്കി, ഇതൊരു സിറ്റുവേഷൻ ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇനി ഇത് പ്രൊസീഡ് ചെയ്യണോ, എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമ കണ്ടിട്ട് നിങ്ങൾ സിനിമ കണ്ടതാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അഭിപ്രായം പറയുക. എന്തായാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. എല്ലാം കണ്ട് രസിക്കുക. ഒരു ഫാമിലി, ഒരു കല്യാണം കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ എന്തൊക്കെ നടക്കോ, സാധാരണക്കാരുടെ ഫാമിലി എന്തൊക്കെയാണ് നടക്കുക, അത് മുഴുവൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മൂഡിലിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആ എല്ലാം കണി, അതാ കറണ്ട് വന്നു, കറണ്ട് വന്നു. അപ്പൊ നമ്മള് ഇതാണ് നമ്മുടെ ജയ ജയ ജയഹേക്കുള്ള നമ്മുടെ റിവ്യൂ. അപ്പോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണാം. നല്ല രസം, നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിന് മുമ്പിലാണ്, മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതാണ് റിവ്യൂ. എല്ലാവരും പോയി സിനിമ തിയേറ്ററിൽ പോയി കാണാം. ഓൾ ദി ബെസ്റ്റ്.
അപ്പോ അത്രേ ഉള്ളൂ. ബൈ.